നിരയ മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ സ്നേഹാദരോടുകൂടിയാണ്. നമസ്കാരം. നാം ഇന്ന് ശ്രീമദ് ഭഗവത്ഗീതയിലെ 2:46 ശ്ലോകത്തെക്കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. രണ്ടാം അധ്യായം 46 ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത്, ആധ്യാത്മിക സാക്ഷാത്കാരം നേടിയ പുരുഷന് സർവസ്ഥലത്തും വെള്ളം നിറഞ്ഞ് നിൽക്കുമ്പോൾ ഒരു കിണറുകൊണ്ട് എന്ത് പ്രയോജനം ഉണ്ടാകുന്നുവോ അതുപോലുള്ള പ്രയോജനമാണ് വേദങ്ങളെ കൊണ്ട് ഉണ്ടാകുന്നത്. എല്ലാ സ്ഥലത്തും വെള്ളം കെട്ടിക്കിടക്കുന്നു, പക്ഷേ ശുദ്ധജലം അത്യാവശ്യമാണ്. ശുദ്ധജലത്തിന് പകരം എല്ലാ സ്ഥലത്തും കെട്ടിക്കിടക്കുന്ന വെള്ളം കൈവാക്കലുണ്ടെങ്കിലും നമുക്ക് കിണറ്റിലെ വെള്ളം അത്യാവശ്യമാണ്. അത് ശുദ്ധജലത്തിൻ്റെ ഉപയോഗത്തിന് വേണ്ടി കിണറിലെ വെള്ളം നമ്മൾ ഉപയോഗിക്കുന്നു. അതുപോലെയാണ് ആത്മസാക്ഷാത്കാരം നേടിയ ഒരാൾക്ക് എന്തൊക്കെ സാഹിത്യരചനയോ മറ്റ് ഗ്രന്ഥങ്ങളുണ്ടെങ്കിലും വേദങ്ങളിൽ നിന്നുള്ള സഹായമേ ആവശ്യമുള്ളൂ. അതിന് വേദത്തിൽ നിന്നും കിട്ടുന്ന ആധ്യാത്മിക മാർഗങ്ങൾ മറ്റൊന്നിൽ നിന്നും കിട്ടുകയില്ല. ഈ ശുദ്ധജലം കിട്ടുന്ന ജലത്തിലെ പോലെ ആവശ്യത്തിന് വേദങ്ങളിൽ നിന്നേ നമുക്ക് ഉപകാരപ്രദമായതുള്ളൂ. അതാണ് ഭഗവാൻ 2:46 പറഞ്ഞത്, താവാൻ സർവേഷു വേദേഷു ബ്രാഹ്മണസ്യ വിജാനത എന്ന്. അതായത് സത്യം അറിയുന്നവൻ വേദങ്ങളെ മുഴുവൻ ആ നിലയ്ക്കേ കാണുകയുള്ളൂ. പാണ്ഡിത്യമല്ല ജീവിത ലക്ഷ്യം, ഈശ്വര സാക്ഷാത്കാരമാണ് ജീവിതത്തിൽ അനിവാര്യമായിട്ടുള്ളത്. ശ്രീരാമ പരമഹംസരുടെ പ്രധാന വാക്യമുണ്ട്. അതായത് വെറും പാണ്ഡിത്യം മാത്രമുള്ളവർ കഴുകന്മാരെ പോലെയാണ്. അവർ എത്ര പറന്നാലും എത്ര മുകളിലോട്ട് പറക്കുന്നുവോ അവരുടെ നോട്ടം മുഴുവനും ശവക്കുഴിയിലാണ്. ആധ്യാത്മിക ബുദ്ധിയും വിവേചന ബുദ്ധിയുമാണ് നാം നേടേണ്ടത് എന്ന് സാരം. അപ്പോൾ ഇനി നാം കടക്കുന്നത് 2:47 ശ്ലോകത്തിലാണ്. അതിൽ ഭഗവാൻ പറയുന്നത് ഒരു പ്രധാന ശ്ലോകമാണ്. അതീ പറയുന്നത്, കർമ്മണ്യവാധികാരസ്ഥി മാ ഫലേഷു കഥാചന മാ കർമ്മഫലഹേതുർഹുർമ തേ സങ്കോസ്ത കർമ്മണി എന്നുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണ്. കാരണം അതീ പറയുന്നത്, കർമ്മം ചെയ്യാൻ മാത്രമേ നിനക്ക് അധികാരമുള്ളൂ അർജുന, നിനക്ക് കർമ്മം ചെയ്യാൻ മാത്രമേ അധികാരമുള്ളൂ അഥവാ സ്വാതന്ത്ര്യമുള്ളൂ. കർമ്മഫലങ്ങളിൽ നീ ഒരിക്കലും ആഗ്രഹം വയ്ക്കരുത്. കർമ്മഫലത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവനായി നീ ഒരിക്കലും തീരരുത്. അപ്പോൾ കർമ്മഫലം ലഭിക്കും, അതുകൊണ്ട് ഞാൻ കർമ്മം ചെയ്യുന്നു, ആ നിലയിലേക്ക് താഴരുത്. കർമ്മം ചെയ്യാതിരിക്കുവാനുള്ള താല്പര്യവും ഒരു കാലത്തും ഉണ്ടാകാൻ പാടില്ല. ഇതിൽ 4 കാര്യങ്ങളാണ് ഭഗവാൻ ഈ ശ്ലോകത്തിൽ പറയുന്നത്. കർമ്മം ചെയ്യാൻ മാത്രമേ അധികാരമുള്ളൂ, കർമ്മഫലത്തിൽ ആശ വയ്ക്കരുത്, ഫലത്തെ മുന്നിൽ കണ്ടുകൊണ്ട് കർമ്മം ചെയ്യരുത്. നാലാമത്തത് കർമ്മം ചെയ്യാതെ ഒരിക്കലും അലസനായിരിക്കരുത്. ഇന്ത്യയിൽ ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു ശ്ലോകമാണിത്. അതായത് ഒരുപക്ഷേ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് തത്വചിന്തകൾ ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് തത്വചിന്തകൾ ഇവിടെ വരാനുണ്ടായത് പോലും ഈ ശ്ലോകത്തിനെ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടായിരിക്കാം വന്നിട്ടുള്ളതെന്ന് വേണം വിചാരിക്കാൻ. അവർ ഈ ശ്ലോകത്തെ വ്യാഖ്യാനിച്ചത് അതായത് നീ കർമ്മം ചെയ്യുക, പക്ഷേ കർമ്മഫലം ചോദിക്കരുത്. അതാണ് ഇവർ പറയുന്നത്. അതായത് നിങ്ങൾ ജോലി ചെയ്യുക, പണിയെടുക്കുക, പക്ഷേ കൂലി ചോദിക്കരുത്, അതിന് നിങ്ങൾക്ക് അധികാരമില്ല എന്ന് പറഞ്ഞാണ് അവർ ഇവിടെ ഇതിനെതിരെ ശബ്ദമുയർത്തിയതും. ഒരു പക്ഷേ ഈ നിലയിലാണ് ഇവിടുത്തെ സിദ്ധാന്തം എന്ന് വരെ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചത്. ഇതിൻ്റെ പൊരുൾ ഇത്രയേ ഉള്ളൂ, ഒരു പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥിക്ക്
പരീക്ഷ ഭംഗിയായിട്ട് എഴുതാം, പക്ഷേ മാർക്കിടാൻ അയാൾക്ക് അധികാരമില്ല, സ്വാതന്ത്ര്യമില്ല, ഇത്രയേ ഉള്ളൂ. മാർക്ക് നിശ്ചയിക്കാൻ അതേ വിദ്യാർത്ഥിക്ക് അവനെഴുതിയ പേപ്പറിന് മാർക്ക് നിശ്ചയിക്കാൻ അധികാരമില്ല എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൻ്റെ തത്വം. പക്ഷേ അതിന് പകരം ജോലി ചെയ്യൂ, കൂലി ചോദിക്കരുത്, കൂലി ചോദിക്കാൻ അധികാരമില്ല എന്ന് പറഞ്ഞ് ഉണ്ടാക്കി ഏറെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് കർമ്മം ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, എന്ത് ഫലം വരുമെന്ന് നിശ്ചയിക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കില്ല എന്നുള്ളതാണ്. കർമ്മം നിങ്ങൾക്ക് ചെയ്യാം, പക്ഷേ അതിൽ ഫലം നിശ്ചയിക്കാൻ നിങ്ങൾ ഒരു പിതാവിന് ഒരു കുഞ്ഞ് ലഭിക്കാൻ ബീജം പകർന്നു നൽകാനുള്ള അധികാരമുണ്ട്. പക്ഷേ എത്തരത്തിലുള്ള ഒരു കുഞ്ഞിനെ കിട്ടണം എന്ന് നിശ്ചയിക്കാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനില്ല. ശ്രീകൃഷ്ണനെ പോലെയുള്ള കുഞ്ഞിനെ വേണോ, കംസനെ പോലെയുള്ള കുഞ്ഞിനെ വേണോ എന്ന് തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിന് ഇല്ല എന്നുള്ളതാണ് ഈ ഇതിൻ്റെ തത്വം. ഓരോരുത്തരുടെയും മനസ്സ് വ്യത്യസ്തങ്ങളാണ്. അതിൽ മറ്റൊരാളുടെ ചിന്താഗതി അടിച്ചേൽപ്പിക്കാൻ ഒരിക്കലും ആകില്ല. നമ്മളിപ്പോൾ ചാന്ദ്രയാൻ ദൗത്യം കഴിഞ്ഞ 2019 സെപ്റ്റംബർ 6 അത് നാം എല്ലാവരും അത് വിജയിച്ച് കാണുവാൻ വേണ്ടി ഉറക്കമിളച്ച് ഒരു സാക്ഷിയായി അനുഭവിച്ചതാണ്. അതിൻ്റെ ഫലം വിജയത്തിലാക്കുവാനുള്ള സ്വാതന്ത്ര്യം നമുക്കില്ലായിരുന്നു. അത് തീരുമാനിച്ച് അതിനെ വിജയത്തിൽ കൊണ്ടെത്തിക്കാനുള്ള അധികാരം അല്ലെങ്കിൽ സ്വാതന്ത്ര്യം നമുക്കില്ലായിരുന്നു. അത് ഭംഗിയായിട്ട് വിജയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ മുഴുവനും എടുത്തു. അത് യഥാർത്ഥത്തിൽ നമ്മൾ വിജയിക്കുമെന്ന് പറഞ്ഞ് നോക്കി വിളക്ക് വിളക്ക് നോക്കിയിരുന്നു, പക്ഷേ വിജയിച്ചില്ല. വിജയിക്കാത്തത് കൊണ്ട് ഇനി അതിൻ്റെ പര്യവേഷണം അല്ലെങ്കിൽ കൂടുതൽ നടത്തിപ്പിനുള്ള കർമ്മം ചെയ്യാതിരിക്കണം എന്ന് ഒരിക്കലും പറയുന്നില്ല. നിങ്ങൾ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കണം. ഇനി വിജയിച്ചു കഴിഞ്ഞാലും നിങ്ങൾ കർമ്മം ചെയ്തുകൊണ്ടിരിക്കണം. ഒരിക്കലും കർമ്മം നിർത്തരുതെന്നുള്ളതാണ്. അപ്പോൾ ഈ ദൗത്യം പരാജയപ്പെട്ടു, തീർച്ചയായിട്ടും അടുത്ത വിജയം ഉടനെ തന്നെ ഉണ്ടാകുമ്പോൾ 100% വിജയിച്ച് നമുക്കെല്ലാം അനുഭവിച്ചറിയാൻ സാധിക്കുമെന്നുള്ളത് തീർച്ചയാണ്. അപ്പോൾ ഈ ശ്ലോകത്തിൻ്റെ യഥാർത്ഥ രൂപം എന്ന് പറയുന്നത് നിങ്ങളുടെ കർമ്മം ഒരു കാലത്ത് നിർത്തിവെക്കരുത്, കർമ്മം ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഫലം യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് വന്നു ചേരും, പക്ഷേ നിങ്ങൾ ഫലത്തിൻ്റെ പുറകെ പോയി ഒരു കർമ്മം ചെയ്യാനായിട്ട് നിൽക്കരുത്. ശ്രീകൃഷ്ണൻ എല്ലാ മനുഷ്യർക്കും വേണ്ടി ജീവിതത്തിൻ്റെയും കർമ്മത്തിൻ്റെയും തത്വശാസ്ത്രം ഗീതയിൽ പറഞ്ഞിട്ടുള്ളതല്ല, കർമ്മനിരതരായ സ്ത്രീ പുരുഷന്മാരെ ഉദ്ദേശിച്ചിട്ടുള്ളവയാണ്. മറ്റുള്ള മതക്കാരുടെ ആത്മീയ ഗ്രന്ഥങ്ങളിൽ അധികവും പ്രാർത്ഥനയിലും ആരാധനയിലും ധ്യാനത്തിലും മറ്റു ചടങ്ങുകളിലും മതം മാറ്റലിനും വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് നാം കണ്ടുവരുന്നത്. ഇപ്പോൾ മതം മാറ്റുന്നു, അവരുടെ ഒരു ലൈസൻസ്ഡ് പ്രൊസീജിയർ. ഒരു ഈ മതം മാറ്റുന്നത് കൊണ്ട് അവരുടെ മതത്തിലേക്ക് ഒരാളിനെ മതം മാറ്റുമ്പോൾ സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്നാണെന്ന് കേട്ടാൽ, ഒരു ആ വ്യക്തിയെ അവർ മതം മാറ്റിയെടുക്കുമ്പോൾ അവർക്ക് അനേക കോടി രൂപയാണ് ഒരാളിനെ മതം മാറ്റുമ്പോൾ കിട്ടുന്നത്. അവരുടെ 3-4 തലമുറയ്ക്ക് ജീവിക്കാനുള്ള പണം കൊടുക്കുന്നു. അങ്ങനെ ഓരോരുത്തരുടെ കയ്യിൽ നിന്നും അത്രയും പണം ആ സ്ഥാപനത്തിന് ഇല്ലെങ്കിൽ ആ മതത്തിന് കിട്ടുന്നത് കൊണ്ടാണ് അവർ ഈ മതം മാറ്റത്തിന് പോകുന്നത്. പക്ഷേ ഇതിൽ ചെന്ന് പെടുന്നവർക്കോ, അവർക്ക് അവരുടെ സാധാരണ അവരുടെ പള്ളികളിൽ ഇവിടെ കയറ്റുകയല്ല, അവരുടെ ഐഡൻറ്റിറ്റി നശിപ്പിച്ച് അവരെ ഒന്നുമില്ലാതാക്കി ജീവിതകാലം മുഴുവനും അവരൊരുമാതിരി വ്യക്തിത്വമില്ലാത്ത ഒരാളായി അവർ ജീവിക്കേണ്ടി വരുന്ന അവസ്ഥയിലാണ്. അപ്പോൾ ഇതൊക്കെ അവരുടെ മതങ്ങളിലുണ്ട്. പക്ഷേ നമ്മുടെ മതത്തിൽ ഗീതയെപ്പോലുള്ള മഹാഗ്രന്ഥങ്ങളിൽ കർമ്മനിരതരായ സ്ത്രീ പുരുഷന്മാർക്ക് വേണ്ടി ആധ്യാത്മിക വികാസവും ഉയർച്ചയും പരിപൂർത്തിയും എങ്ങനെ സാധിക്കാമെന്നുള്ള പ്രായോഗിക സിദ്ധാന്തം വെളിപ്പെടുത്തുന്നു. ഗീത ദൂരെ നിന്ന് നോക്കുവാനുള്ളതല്ല. യഥാർത്ഥത്തിൽ നിങ്ങൾ ഗീതയ്ക്കുള്ളിൽ കയറി ആകാവുന്നതെല്ലാം കൈക്കലാക്കണം. ഭഗവാൻ അതാണ് ഇഷ്ടം. യേശുക്രിസ്തുവിനോടൊരാൾ ചോദിച്ചു, ദൈവനിയോഗത്തിലെ പ്രധാനപ്പെട്ട നിയമങ്ങൾ എന്താണ്? അപ്പോൾ അതിന് മറുപടി പറഞ്ഞത് യേശുക്രിസ്തു പറഞ്ഞത് പ്രധാനമായിട്ട് 2 കാര്യങ്ങളാണ്. ഒന്ന്,
ഹൃദയപൂർവം നിങ്ങൾ ഈശ്വരനെ സ്നേഹിക്കണം. അതായത് ശ്രദ്ധയോടെ ഈശ്വരനെ സ്നേഹിക്കണം. രണ്ട്, നിങ്ങൾ നിങ്ങളുടെ അയൽക്കാരനെ നിങ്ങളെപ്പോലെ സ്നേഹിക്കണം. ഇത് രണ്ടുമാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന നിയമങ്ങൾ ഉള്ളതായിട്ട് പറഞ്ഞു. പക്ഷേ എന്തുകൊണ്ടാണ് ഈ അയൽക്കാരനെ നിങ്ങളെപ്പോലെ സ്നേഹിക്കണം, നിങ്ങൾ നിങ്ങളുടെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? ഇല്ലെങ്കിൽ അതിൻ്റെ മറുപടി, അതിനെന്താണ് അതിൻ്റെ സമാധാനം എന്താണ്, എക്സ്പ്ലനേഷൻ എന്താണ് എന്നുള്ളത് ബൈബിളിൽ പറഞ്ഞിട്ടില്ല. അത് ജർമ്മൻ തത്വചിന്തനായ പോൾ ഡ്യൂസൺ 1892 ഭാരത പര്യടനം നടത്തി ബോംബെയിൽ ഒരു വലിയ റാലിയിൽ അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, ഇതാ മഹത്തായ ഒരു പ്രസ്താവന നിങ്ങളെ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുണ്ട്, ഞാനും അത് ശ്രദ്ധിച്ചു. അതിൽ കണ്ടിരിക്കുന്ന ആ മഹത്തായ പ്രസ്താവന എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളെപ്പോലെ നിങ്ങളുടെ അയൽക്കാരനെയും സ്നേഹിക്കുക. പക്ഷേ ബൈബിളിൽ അതിനൊരു മറുപടി ഇല്ല. അതേസമയം നമ്മുടെ ഉപനിഷത്തിലും ഭഗവത്ഗീതയിലും അതിന് ഉത്തരമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ അയൽക്കാരൻ. നിങ്ങളും നിങ്ങളുടെ അയൽക്കാരനും ചുറ്റുമുള്ള എല്ലാ മനുഷ്യരിലും ഇരിക്കുന്ന ആത്മാവ്, നിലനിൽക്കുന്ന ആത്മാവ്, എല്ലാം ആ ആത്മാവ് നിങ്ങളുടെ ഉള്ളിലിരുന്ന് സ്പന്ദിച്ചു കൊണ്ടിരിക്കുന്നത് ഒരേ ആത്മാവ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ, ഒരേ ആത്മാവ് തന്നെയാണ് അയൽക്കാരനിലും എന്നിലും ലോകത്തിലുള്ള സകല ആളുകളിലും ഉള്ളത് എന്നുള്ള തത്വം ഉള്ളതുകൊണ്ട് അതറിഞ്ഞിരിക്കണം. പക്ഷെ അതറിയാതെ അയൽക്കാരെ സ്നേഹിക്കുക എന്ന് വെച്ചാൽ അത് വേറെ വല്ല രീതിയിലും ചെന്ന് അവസാനിക്കും. ഇത് യഥാർത്ഥ തത്വം നമ്മുടെ ഉപനിഷത്തിൽ, നമ്മുടെ ഗീതയിലും അതുണ്ട്. അപ്പോൾ ഇനി ഒരു വിഭാഗക്കാരുണ്ട്, ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം മുഴുവനും എനിക്ക് കിട്ടണം, അല്ലെങ്കിൽ ഞാൻ ഒന്നും ചെയ്യുകയില്ല. ഇത് വളരെ അപകടം പിടിച്ച ഒരു സ്ഥിതിയാണ്. ഇത്തരം സങ്കുചിതമായ അഹംഭാവം എങ്ങും വ്യാപിച്ച് നമ്മുടെ ദേശത്തെ അനുദിനം ദുർബലമാക്കിക്കൊണ്ടിരിക്കുന്നു. ഗീത പഠിക്കുന്നത് നമുക്ക് നന്മ വരുത്തും, നമ്മുടെ നാട്ടിന് വളരെയധികം നന്മ വരുത്തുകയും ചെയ്യും. നിങ്ങളുടെ ചുറ്റും ഒരു സമൂഹമുണ്ട്, ആ സമൂഹത്തിൻ്റെ ക്ഷേമം നിങ്ങളുടെയും സ്വന്തം കാര്യമാണ് എന്ന ബോധം വളർത്താൻ അത് ഉപകാരപ്രദമാകും. ഭഗവാന്റെ ഉപദേശം ശരിയായ വിധത്തിൽ ഉൾപ്പെടുമ്പോൾ രാജ്യത്തിൻ്റെ എല്ലാ മേഖലയിലും ശാന്തിയും സമാധാനവും ഐശ്വര്യവും ലഭിക്കുമെന്നുള്ളത് സത്യമാണ്. നാം ഇനി 248 ശ്ലോകത്തിലേക്ക് കടക്കുകയാണ്. അതിൽ പറയുന്നത് 248 പറയുന്നത്, യോഗസ്ഥ കുറു കർമാണി സംഘം തെക്കുക ധനഞ്ജയ സിദ്ധിയോ സിദ്ധിയോ സമയഭൂത്തോ സമത്വം യോഗ ഉച്ചത് എന്നുള്ള ശ്ലോകമാണ്. ഇതും ചില തത്വപരമായ കാര്യങ്ങളിൽ മനുഷ്യ സമൂഹത്തിന് വളരെ പ്രയോജനപ്പെട്ടുള്ള ഒരു ഉപദേശമാണ്. എല്ലാ ശ്ലോകങ്ങളിലെയും ഇത് മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള വലിയ ഉപയോഗപ്രദമായതാണ്. പക്ഷേ ഇതിൽ ഇതും കുറച്ചുകൂടി സാധാരണക്കാർക്കൂടെ അത് മനസ്സിലാക്കാൻ കുറച്ചുകൂടി എളുപ്പമുള്ളൊരു കാര്യമായതുകൊണ്ട് പറയും. അർജുന, നീ യോഗത്തിൻ്റെ നിഷ്ഠയോടുകൂടി ഇരുന്നു കൊണ്ട്, അതായത് ഭഗവാനിൽ മനസ്സിനെ ഉറപ്പിച്ച് യോഗത്തിൽ നിഷ്ഠയോടുകൂടിയാണെന്ന് വെച്ചാൽ, നിങ്ങൾ ഭഗവാനിൽ മനസ്സിനെ ഉറപ്പിച്ചുകൊണ്ട് ഞാൻ ചെയ്യുന്നു എന്ന അഹങ്കാരം മാറ്റിവെച്ച് ഫലം കിട്ടിയാലും ഇല്ലെങ്കിലും തുല്യനിലയോടുകൂടിയനായി തീർന്ന് കർത്തവ്യ കർമ്മങ്ങളെ ചെയ്താലും ഫലം അനുകൂലമോ പ്രതികൂലമോ എന്തു തന്നെ ആകട്ടെ, അതിനെ സമനിലയിൽ ബോധിക്കാറായി തീരലിനെയാണ് യോഗമെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ യോഗം എന്ന വാക്കിന് സന്തുലിത അവസ്ഥ അല്ലെങ്കിൽ സമഭാവം അല്ലെങ്കിൽ സമനില എന്ന് നാം മനസ്സിലാക്കണം. യോഗസ്ഥ കുരു കർമാണി എന്ന് പറഞ്ഞത് യോഗത്തിൽ അധിഷ്ഠിതനായി കർമ്മം ചെയ്യുക, യോഗത്തിൽ നിലനിൽക്കൊണ്ട് ഭഗവാനെ മനസ്സിൽ നിലനിർത്തിക്കൊണ്ട് നിങ്ങൾ കർമ്മം ചെയ്യുക, സങ്കുചിതമായ അഹങ്കാരത്തിൽ നിന്ന് വരുന്ന മമത ഉപേക്ഷിച്ചുകൊണ്ട് കർമ്മം ചെയ്യുക. ശ്രീരാമകൃഷ്ണൻ ഇതിനെ പറഞ്ഞത്,
അപക്വമായ ഞാൻ പോകുന്നു, പക്വമായ ഞാൻ വരുന്നു. പ്രാചീനകാലത്ത് ഉത്തര സിന്ധു രാജ്യത്തിലെ ഒരു രാജകുമാരൻ സഞ്ജയൻ ഒരു യുദ്ധത്തിലേർപ്പെട്ട് അദ്ദേഹം യുദ്ധത്തിൽ പരാജയപ്പെട്ടു. പരാജയപ്പെട്ട് അദ്ദേഹം വിഷമിച്ച് മൗഢ്യം വന്ന് അദ്ദേഹം കർമ്മനിരതനായി വിമുഖനായി ഒഴിഞ്ഞു നിന്നു. അദ്ദേഹത്തിൻ്റെ മാതാവ് അതിസാമർഥ്യമുള്ള ബുദ്ധിശക്തിയുള്ള ഒരു വനിതയായിരുന്നു. അവർ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഇവർ മകനെ ഉപദേശിച്ചു, യുദ്ധത്തിലെ പരാജയം താൽക്കാലികമാണ്, ആ പരാജയം ഈ സമുദ്രത്തിലെ തിരമാലകളെ പോലെയാണ്. സമുദ്രത്തിലെ തിരമാലകൾ ഉപരിതലത്തിൽ മാത്രമാണ് നിൽക്കുന്നത്. അതുപോലെ പരാജയവും ഉപരിതലത്തിൽ നിർത്തിയാൽ മതി. ദീർഘകാലം പുകഞ്ഞുകൊണ്ടിരിക്കുന്ന മനസ്സിനേക്കാൾ മുഹൂർത്ത നേരത്ത് കത്തിജ്വലിക്കുന്ന മനസ്സാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് നീ ഉണർന്നു വന്നിട്ട് ഈ നിൻ്റെ ഈ വിമുഖത മാറ്റി നിൻ്റെ ശരിയായ ഭരണപദത്തിലേക്ക് വരിക. ശ്രീ ശങ്കരാചാര്യർ, മഹാനായ ശങ്കരാചാര്യർ വെറും 32 വയസ്സുവരെ മാത്രമേ ഭൂമുഖത്ത് ജീവിച്ചിരുന്നുള്ളൂ. പക്ഷേ ആ ജീവിതം ഭാരതത്തെ പോലുള്ള ഒരു വിശാലമായ ഒരു രാജ്യത്തെ ചിന്താസരണികളെ സ്വാധീനിക്കാൻ തക്കവണ്ണം തീക്ഷ്ണമായി തന്നെ കത്തിജ്വലിച്ച് നിന്നിരുന്നു. അതുകൊണ്ടാണ് ഇതൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത്. ശ്രീകൃഷ്ണൻ പറഞ്ഞത് യോഗസ്ഥ ഗുരു കർമാണി, യോഗത്തിൻ്റെ ബോധതലത്തിൽ ഉറച്ചിരുന്ന് കൊണ്ട് കർമ്മം ചെയ്യുക. അത് യോഗതലത്തിൽ, അതായത് യോഗതലത്തിൽ നിന്നുകൊണ്ട് ഭഗവാനെ മനസ്സിൽ നിർത്തിക്കൊണ്ട് നിങ്ങളുടെ കർമ്മം ചെയ്യുക എന്നുള്ള ആ ഒരു സത്യാവസ്ഥയാണ് ഗീതയിൽ പറഞ്ഞു വെച്ചിട്ടുള്ളത്. മനുഷ്യ സ്വാതന്ത്ര്യം എന്ന സത്യത്തെ മുൻനിർത്തിയാണ് ഗീത ഇതിലെ ഉപദേശങ്ങൾ മുഴുവനും നൽകിയിട്ടുള്ളത്. നാം സ്വാതന്ത്ര്യത്തിൽ നിന്ന് വരുന്നു, സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുന്നു, സ്വാതന്ത്ര്യത്തിലേക്ക് മടങ്ങിപ്പോകുന്നു. വേദാന്ത പാഠവും അതാണ് നമുക്ക് കാട്ടിത്തരുന്നത്. വിവേകാനന്ദ സ്വാമികൾ പറയുന്നത് പരിതസ്ഥിതികൾ നമ്മളെ ചഞ്ചലമാക്കിയെടുക്കാൻ ശരിക്ക് പ്രയത്നിച്ചുകൊണ്ടിരിക്കും. പക്ഷേ മനസ്സിനെ സന്തുലിതമാക്കി നിർത്താനുള്ള കഴിവാണ് മനുഷ്യൻ ആർജിക്കേണ്ടത്. എല്ലാ ശക്തികളും നമ്മെ ഇളക്കി മറിച്ച് നമ്മളെ അസ്ഥിരപ്പെടുത്താൻ നോക്കും. ഇതിന് നടുവിൽ ശരീരം ചെയ്യുന്നത് പോലെ സ്വയം സന്തുലനം വീണ്ടെടുത്ത് എടുക്കുവാനുള്ള ശ്രമം തുടരണം. അതോടൊപ്പം നമ്മുടെ മാനസികമായ സന്തുലിത വ്യവസ്ഥയോട് ഏകോപിച്ച് പോകാനുള്ള സംവിധാനം നമ്മളിൽ തന്നെ ഉണ്ട്. അത് പ്രയോജനപ്പെടുത്തി നമ്മൾ പൂർണ്ണത കൈവരിക്കണം. ഈ ആന്തരികമായ സന്തുലത്തെയാണ് ശമം, ദമം എന്നീ വാക്കുകൾ കൊണ്ട് പറഞ്ഞത്. ശമം എന്ന് പറയുന്നത് മാനസിക അച്ചടക്കമാണ് ശമം. ദമം ഇന്ദ്രിയങ്ങളെ നിയന്ത്രണത്തിലാക്കുന്നതാണ് ദമം. ഇനി 49 ശ്ലോകത്തിലേക്ക് കടക്കുകയാണ്. അതായത് കർമ്മയോഗത്തിലൂടെ തത്വജ്ഞാനപരമായ അഥവാ തത്വശാസ്ത്ര സാക്ഷാത്കാരത്തിലൂടെ മനസ്സിനെ പവിത്രീകരിക്കുന്നതിലേക്കാണ് നാം ബുദ്ധിയെ മുൻനിർത്തി നമ്മുടെ പ്രയോഗങ്ങളുടെ തുടക്കം, നമ്മുടെ കർമ്മത്തിൻ്റെ തുടക്കം ചെയ്യുവാനുള്ളത്. 49 ശ്ലോകം, 2 49 ശ്ലോകം അഗാധമായ ഒരു ജീവിത തത്വം മനുഷ്യരാശിക്ക് പകർന്നു കൊടുക്കുന്നു. അതിൽ ഭഗവാൻ ശ്രീകൃഷ്ണനോട് പറയുന്നത്, അർജുന, നിശ്ചയാത്മികമായ ബുദ്ധിയോടെ ചെയ്യപ്പെടുന്ന കർമ്മം യോഗത്തേക്കാൾ ഫലത്തെ ആഗ്രഹിച്ചു കൊണ്ട് ചെയ്യപ്പെടുന്ന കർമ്മം എത്രയോ നിസ്സാരമാണ്. അതിനാൽ നിശ്ചയാത്മികമായ ബുദ്ധിയിൽ രക്ഷാസ്ഥാനത്തെ നീ ആഗ്രഹിച്ചാൽ, ഫലത്തെ ആഗ്രഹിച്ച് കർമ്മം ചെയ്യുന്നവർ ദയനീയന്മാരാണ്. സ്വാർത്ഥപരമായ കർമ്മങ്ങൾ ബുദ്ധിയോഗത്തിൻ്റെ വീക്ഷണകോണിൽ നിന്ന് കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളേക്കാൾ നികൃഷ്ടമാണ്. ഉപനിഷത്തിൽ ബുദ്ധി എന്നത് മഹത്തായ ഒരു പദമാണ്. ബുദ്ധി എന്നത് എന്ന വാക്ക് ഗീതയിൽ അനേകം പ്രാവശ്യം വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ യുക്തിയോടെ
ചിന്തിക്കുവാനുള്ള കഴിവാണ് ബുദ്ധി. ന്യായത്തോടെ തീർപ്പ് കൽപ്പിക്കാനുള്ള കഴിവാണ് ബുദ്ധി. വിവേചന ശക്തിയാണ് ബുദ്ധി. ബോധത്തിൻ്റെയും വികാരത്തിൻ്റെയും ഇച്ഛാശക്തിയും സമന്വയിച്ച് ബുദ്ധി പ്രതിനിധീകരിക്കുന്നു. ഇത് മനുഷ്യനിലെ മാനസികവും ഇന്ദ്രിയപരവുമായ എല്ലാ പ്രക്രിയകളെയും നിയന്ത്രിക്കുന്നു. മസ്തിഷ്കം, അതായത് ബ്രെയിൻ, ബുദ്ധിയുടെ ജൈവമായ ഒരു ഉപകരണമാണ്. മനുഷ്യൻ്റെ വളർച്ചയിൽ തലച്ചോറിൻ്റെ ബൗദ്ധികമായ വികസനമാണ് ഏറ്റവും ഒടുവിൽ സംഭവിക്കുന്നത്. ഉത്കൃഷ്ടമായ സ്വഭാവ ഗുണം മാനസിക ശക്തിയുടെ ശുദ്ധീകരണത്തെ ആശ്രയിച്ചിരിക്കുന്നു. അസംസ്കൃത മാനസിക ശക്തി നിങ്ങളെ മൃഗീയ സ്വഭാവം നൽകുന്നു. അസംസ്കൃത എണ്ണയെ ശുദ്ധീകരിക്കുമ്പോൾ മേന്മയുള്ള പെട്രോളിയം നമുക്ക് കിട്ടുന്നു. അതേപോലെ അതിമഹത്തായ സുഗന്ധ വാസന ദ്രവ്യങ്ങളും അതിൽ നിന്നും ലഭിക്കുന്നു. അതുപോലെ അനുഭവങ്ങളെ ശുദ്ധീകരിക്കുന്ന അത്ഭുതകരമായ ശുദ്ധീകരണശാല മാനുഷിക സംവിധാനത്തിൽ പ്രകൃതി മനുഷ്യന് നൽകിയിട്ടുണ്ട്. അസംസ്കൃതമായ അനുഭവത്തെ എടുത്ത് സംസ്കരിക്കുമ്പോൾ അതിൽ സ്നേഹം, കരുണ, സമാധാനം, കാര്യപ്രാപ്തി, അർപ്പണ മനോബോധം എന്നീ സ്വഭാവത്തിൻ്റെ സുന്ദരമായ ഉൽപ്പന്നങ്ങൾ അനുഭവ സംസ്കൃതീകരണത്തിലൂടെ നമുക്ക് പുറത്തേക്ക് വരുന്നു. ഇവയെല്ലാം നിങ്ങളുടെ ഉള്ളിലെ അസംസ്കൃത ഊർജത്തിൽ ചേർന്നിട്ടുള്ളവയാണ്. അത് സംസ്കൃതീകരിക്കുമ്പോൾ അതിലെ മാലിന്യങ്ങളെല്ലാം മാറി കരുണയും സമാധാനവും കാര്യപ്രസക്തിയും എല്ലാം നമ്മളിൽ പുറത്തേക്ക് വരുന്നു. ഈ വിഷയത്തെ വായനക്കാരും ഇത് ശ്രോതാക്കളും ഈ ലോകത്തിലെ യുവതലമുറയും പരിചിന്തനം ചെയ്ത് ജീവിതത്തിൽ പ്രായോഗികമാക്കുക ചെയ്യണം. അത് നമ്മുടെ വ്യക്തികൾക്കും രാജ്യത്തിനും ഏറ്റവും വലിയ മുതൽക്കൂട്ടായി തീരുമെന്നുള്ളത് സത്യമാണ്. ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.